ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശുഭാശംസ. ടിപ്സ് ആൻഡ് ടെക്സിന്റെ ഒരു പുതിയ ക്രാഫ്റ്റ് വീഡിയോയുടെ സ്വാഗതം. നമ്മളിത് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളിന്നൊരു മീൻ കൂടാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിന് നിർമ്മിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് അതിനുവഴി വളരെ എളുപ്പത്തിന് നിർമ്മിക്കാവുന്നതാണ്. ഞാൻ മാത്രമല്ല ഈ കൂടെ നിർമ്മിക്കുന്നത്, നമ്മുടെ രണ്ട് കൂട്ടുകാരുണ്ട്, ഉണ്ണികൃഷ്ണനും കണ്ണനും. അവർ രണ്ടുപേരും എന്നെ സഹായിക്കുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ മെയിൻ മീൻ കൂടെ നിർമ്മിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നത്. നമുക്കൊരു വീട്ടിലോട്ട് കാണാം എങ്ങനെയാണ് ഇതൊക്കെ ഈ മീൻ കൂടെ എളുപ്പം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ കൂടെ നിർമ്മിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മുള കൊണ്ടാണ് നിർമ്മിക്കാൻ പോകുന്നത്. നമുക്കൊരു മീൻ കൂടെ നിർമ്മിക്കാം, വീഡിയോ കാണാം. ലെറ്റ്സ് വാച്ച് ഫോർ എ വീഡിയോ. നമ്മൾ ആ വലിയ മുള ഇങ്ങനെ ചെറിയ പീസ് എടുക്കുക. ഇത് നമ്മൾ ഈ മുള രണ്ട് കഷ്ണമൊക്കെ എടുക്കുക. അതിൻ്റെ വളത്തിന് വേണ്ടി ഞാൻ ചെറിയ ചെറിയ രണ്ട് പീസായിട്ട് എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുള രണ്ട് പീസാക്കി എടുത്തു. അതുപോലെ ഇതുപോലെ രണ്ട് പീസായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വലിപ്പം വളരെയധികം കുറയ്ക്കാൻ നോക്കുക. ഇത് നമ്മൾ ചീ ചീ ഇതിൻ്റെ വലിപ്പം കുറയ്ക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വളയമാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇനി നമ്മൾ പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാൻ മിസ്സായിപ്പോയി. ഇപ്പോൾ നമ്മൾ മുളയാണ് പെട്ടെന്ന് മുറിയുന്നതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക. ഞാൻ അതിനെ പറയാൻ ഉദ്ദേശിച്ചാണ് വിട്ടുപോയി. എന്നാൽ ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. നമ്മളിങ്ങനെ ചീകുവാണ്. ഇതിന് സൈഡെല്ലാം ചീക് വൃത്തിയാക്കുക. അവസാനം വരെ ഇങ്ങനെ ചീകുവാണ് ചെയ്യേണ്ടത്. നേരത്തെ എടുത്ത രണ്ട് മുള വെച്ച് ഏറ്റവും കനം കുറയ്ക്കുക. ഏറ്റവും കനം കുറച്ച് നമ്മൾ വളയ്ക്കാൻ പറ്റിയ കനം കുറച്ച് ഇതൊരു രണ്ട് റൗണ്ട് ഷേപ്പിൽ ആക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ മിച്ചം വന്ന കുറച്ച് മുളയുണ്ടത്. ഈ മിച്ചം വന്ന മുളയെ നമ്മൾ കുറച്ച് ചീള് എട്ട് ചീളായിട്ട് എടുക്കുക. അതും വളരെ നൈസായിട്ട് തന്നെ കനം കുറയ്ക്കേണ്ടതാണ്. ഇപ്പം ഇത് ഞങ്ങളിപ്പോൾ കുറച്ച് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് കുറേ സമയം എടുക്കും ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കുറേ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്കി എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരാം. വീഡിയോ കാണും. നമ്മൾ ആ വളയത്തെ റിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ചീളില്ലേ, ആ ചീള് പിന്നെ കയറി വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ സൈഡിലും ഒരുമാതിരി ഒരു പ്രത്യേകത നമ്മൾ ഒരളവെടുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാന്നുള്ളു, അങ്ങനത്തെ ഒരു പ്രയാസമുള്ള സംഭവമൊന്നുമല്ല. അതുപോലെ തന്നെ ലാസ്റ്റ് അവസാനം വന്ന ഈ ഭാഗങ്ങൾ നമ്മൾ പിണിക്കയറി വെച്ചൊന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ ആക്കി എടുക്കുവാണ്. ഇത് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്ന കാരണം എന്ന് വെച്ചാൽ, ഇത് നമ്മളിനി വലയിടാൻ പോണ്, വലയിട്ട് ഇനി സെറ്റാക്കാൻ പോണ്. അത് നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കൂട് മൊത്തം വലയിടുവാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് പഴയ വല ഇരിക്കുന്നത്, നമ്മളാ പഴയ വല ഇതുപോലെ ഇതിന്റെ ചുറ്റും റൗണ്ട് ചെയ്യുകയാണ്. ഇതിന് ചുറ്റും റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മീൻ എടുക്കേണ്ട ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ട് പിൻ ചെയ്യുക. ബാക്കി എല്ലാ വശവും ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കെട്ടി വെക്കേണ്ടതാണ്. നമ്മളിപ്പോൾ വല വെച്ച് ഇതിന് ഉൾഭാഗം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കെട്ടി നമ്മളെല്ലാവരും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗമാണ് ഏറ്റവും, ഇതാണ് ഏറ്റവും അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ വല എടുക്കുക. ഇത് വെച്ചാണ് നമ്മളിനി അകം വശം നമ്മളിത് മീൻ കയറാനുള്ള വഴി സെറ്റ് ആക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചാൽ വല വെച്ച് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അത് ടൈറ്റായിട്ട് ഇങ്ങനെ മറ്റേ നൂല് വെച്ച് കെട്ടുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ചെയ്യേണ്ട ഭാഗം ഇതുപോലെയാണ്. ഞങ്ങളിപ്പോഴേ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ട് മീൻ കയറാനുള്ള ഒരു ദ്വാരം നമ്മളിവിടെ ഉണ്ടാക്കുവാണ്. അത് പിൻ ചെയ്ത് അതുപോലെ തന്നെ ഈ ഭാഗമെല്ലാം ശരിയാക്കുക. അത് ലാസ്റ്റ് വെച്ചാൽ ഇത് നമ്മൾ കറക്റ്റ് പിന്നെ വലിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ അറ്റത്തൊരു നൂല് കെട്ടി ഇങ്ങോട്ട് മാറ്റി വരച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടൊരു കൂടായിട്ടുണ്ട്. ഇത്ര ഉള്ള മീൻ കൂട് ഉണ്ടാകുന്നത്. ഇനി നമ്മളിത് വെള്ളത്തിട്ട് മീനെ പിടിക്കാൻ പോകുന്നത് കാണിക്കാം. നമ്മൾ ഇനി നമ്മൾ മീൻ പിടിക്കാൻ വെള്ളത്തിൽ കൊണ്ട് ഇടാൻ പോവാണ്. മീൻ കിട്ടുന്നുണ്ട് അറിയാൻ വേണ്ടി നമ്മളിത് വെള്ളത്തിൽ കൊണ്ട് വെച്ച് വെക്കാൻ പോവാണ്. നമ്മൾ വെക്കാൻ പോകുന്ന സ്ഥലം പഴയ കണ്ടമാണ്. ഇതാണ് ആ സ്ഥലം നമ്മളിവിടെ വെക്കാൻ പോണത്.
ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെയാണ് മീൻ കോഴി വെച്ചത്. നമ്മൾ രാവിലെ മീൻ കോഴി എടുത്തു നോക്കണം, വല്ല മീനുണ്ടോ നോക്കാൻ പോവാണ്. വല്ല ഉണ്ടോന്ന് തോന്നുന്നു. അവിടെ ചെറിയ അനക്കെ കാണുന്നുണ്ട്. കൂടെ പൊക്കി നോക്കട്ടെ, വല്ല ഉണ്ടോന്ന് നോക്കട്ടെ. ആ, ഒരു വരാൽ എടുപ്പുണ്ട് മീനിൻ്റെ അകത്ത്. അടിപൊളി ഒരു വരാലിങ്ങനെ കിട്ടിയിട്ടുണ്ട്. മീൻ എടുക്കേണ്ട അറിയാമല്ലോ, അങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും സൈഡ് വശത്ത് ആ മീൻ കിടക്കുന്നില്ല, അവിടെ അഴിച്ച് കയറുണ്ടായി അഴിച്ചെടുത്താൽ മതി. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. നമ്മൾ പല പല കൂട് കെട്ടി തിരിച്ച് കൊണ്ടിടുവാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പുതിയ പല പല ടെക് വീഡിയോസ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഗെയിമിംഗ് ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.